الله وبركاته. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله الفائزين، أمير الله. ما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ثم لتسألن يومئذ عن النعيم. قال الله عز وجل: لا إله إلا الله اذكروا محاسن موتاكم. قال رسول الله صلى الله عليه وسلم: توصلنا بسم الله وبالهادي رسول الله وكل مجاهد لله بأهل البدير يا الله. صلاة الله سلام الله ها رسول الله سلام الله على ياسين حبيب الله. بهمان آدر والمرنا صديق مسلم عبر ولا يدور نمود سمساري جا مهماني نايا پندگان جمال الدين فرلي پتکڑ عبر ولا ولتن بهمان پتا شبیب فرلي اس کے ستن رشاوا پرسرند ولتن سجل بوشتر آیا എം അബ്ദുള്ള, എം അബ്ബാസ് നാലക്കര, ഖാലിദ് യുവസ് തുടങ്ങിയുള്ള പ്രിയപ്പെട്ട സ്റ്റേജിലിരിക്കുന്ന ബഹുമാന വ്യക്തിത്വങ്ങളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, റഹ്മാനായ റബ്ബ് നമ്മളിൽ നിന്ന് ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെടുന്ന ഒരു വൈജ്ഞാനിക യജ്ഞമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മണ്ണറിഞ്ഞു പോയ നമ്മുടെ ഗുരുവര്യന്മാർ, മാതാപിതാക്കൾ, കുടുംബാദികൾ, ബന്ധുമിത്ര കളത്രാദികൾ എല്ലാവരുടെയും ഖബർ അല്ലാഹു പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ. ഇതിനു വേണ്ടി ഉത്സാഹിച്ച, അധ്വാനിച്ച, ഇത്ര മനോഹരമായ, പ്രൗഢഗംഭീരമായ, ചാജ്വല്യ സമാനമായ ഒരു വൈജ്ഞാനിക സദസ്സിന് ശില്പികളാകാൻ മുന്നോട്ട് വന്ന ഈ നാട്ടിലെ പ്രിയപ്പെട്ട എസ് കെ എസ് എസ് എഫിൻ്റെ, എസ് വൈ എസിൻ്റെ, എസ് ബി വിയുടെ പ്രവർത്തകന്മാർ, നിങ്ങളുടെ ഒരു വലിയ ശ്രമമാണ് വർഷം തോറും നടക്കുന്നത് പോലെ ഈ വർഷവും ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അള്ളാഹു ഇനിയും നിങ്ങൾക്ക് പ്രവർത്തന ഗോധയിൽ നവനവങ്ങളായ, ഉപകാരപ്രദമായ ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുവാനുള്ള എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ത്വാഖത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി നമുക്കൊക്കെ മരിക്കാനുള്ള ഒരു സൗഭാഗ്യം നമ്മൾക്ക് അള്ളാഹു തരട്ടെ. ഒരു കാര്യം ഉറപ്പിക്കുക, തീരുമാനിക്കുക ശങ്കക്കിടയില്ലാത്ത വിധം, എസ് വി എസിൻ്റെയും എസ് കെ എസ് എസ് എഫിൻ്റെയും എസ് ബി വിയുടെയും ഒക്കെ ഭാരവാഹിത്വം തോളിലേറ്റിയ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, നിങ്ങളുടെ ജീവിതം സുകൃതം കൊണ്ട് സമ്പന്നമാണെങ്കിൽ നിങ്ങൾക്ക് കലിമ ചൊല്ലി മരിക്കാൻ നിങ്ങൾ മറ്റൊരാളുടെയും അടുത്തു പോകേണ്ട ആവശ്യമില്ല. മുന്നിൽ വർത്തമാനകാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള സമസ്തയുടെ അമരനായകത്വം വഹിച്ച മഹാന്മാരായ ഉസ്താദുമാരുടെ വിയോഗങ്ങളുടെ വിവരണങ്ങൾ നമുക്ക് നൽകുന്ന പാഠം, നമ്മൾ ഉറച്ചു നിൽക്കുന്ന പ്രസ്ഥാനം അത് സത്യത്തിൻ്റെതാണ്, അത് ഹക്കിൻ്റെതാണ്, അത് റബ്ബിൻ്റെ കബൂലിയത്തിൻ്റെ സീൽക്കാരങ്ങളേറ്റുവാങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട്
എനിക്ക് ഈ നാട്ടിലെ പ്രവർത്തകരോട് വലിയ സ്നേഹമാണ്. എല്ലാ നാട്ടിലും ഇത്ര സ്നേഹം ഉണ്ടാവില്ല. എന്താ അങ്ങനെ ഒരു സ്നേഹത്തിന് കാരണം എന്ന് വെച്ചാൽ, കൊണ്ടും കൊടുത്തുമാണ് ഈ നാട്ടിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി പ്രസ്ഥാനത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളൊക്കെ കണ്ണൂരൊക്കെ വഹിച്ചിട്ടുള്ള പാർട്ടി ഗ്രാമങ്ങളെ പോലെ അതിജീവനത്തിന്റെ അസ്തിത്വമാണ് ഇവിടെയൊക്കെ ഉള്ള പ്രസ്ഥാനിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. കേസ് കൊടുത്ത് കുടുക്കിയിട്ടും ജീവിതത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി കടൽ കിടന്ന് പ്രവാസികളായി കഴിയാൻ വിധിക്കപ്പെട്ട പ്രിയപ്പെട്ട പ്രവർത്തകന്മാരുടെ പാസ്പോർട്ടുകൾ കോടതി കണ്ടുകെട്ടുകയും പിടിച്ചു വെക്കുകയും ഒക്കെ ചെയ്തിട്ടും അണുമണി തൂക്കം വ്യതിചലനത്തിന്റെ സ്പർശനമില്ലാതെ ഈ മഹാപ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നവരാണ് ഈ നാട്ടുകാർ. നിങ്ങൾ വേദനാവണ്ട, കൊടുത്ത കേസ് ഇതുവരെ ഒന്നും വിജയിച്ച ചരിത്രം ഈ നൂലാമാലകൾക്ക് ഉണ്ടായിട്ടില്ല. എന്നും വിജയത്തിന്റെ തേരിലേറിയ ഒരു പ്രസ്ഥാനമാണ് നമ്മൾ നിലകൊള്ളുന്ന സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ ഓരോ ഓരോ ഘടകങ്ങളും. അതുകൊണ്ട് അല്പസ്വല്പ പ്രയാസങ്ങൾ ഉണ്ടാകും. അത് ജീവിത യാത്രയിലെ സങ്കീർണതകളും പരീക്ഷണങ്ങളുമായി കണക്കാക്കണം. അള്ളാഹു നിങ്ങളെ സഹായിക്കുമാറാവട്ടെ. ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ പ്രിയപ്പെട്ട കരളിന്റെ കൃഷ്ണമായ റഈസുൽ മുഹക്കിത്തിൻ കണ്ണിയത്ത് അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന പകരം വെക്കാനില്ലാത്ത പാണ്ഡിത്യത്തിന്റെ നിറകുണ്ടവും അല്പം പോലും കലർപ്പില്ലാത്ത ജീവിത വിശുദ്ധിയുടെ പര്യായവുമായി ലോക മനുഷ്യർക്ക് റോൾ മോഡലായി വഴക്കാടുന്ന ചരിത്രമുറങ്ങുന്ന നാട് ലോകത്തിനു സമ്മാനിച്ച കണ്ണിയൻ കുടുംബത്തിലെ കണ്ണിയത്ത് ഉസ്താദ് അല്ലാഹുവിന്റെ കബറിടം സ്വർഗമാക്കി കൊടുക്കട്ടെ. ആമീൻ. ആ മനുഷ്യൻ മരിച്ചിട്ട് വഫാത്തായിട്ട് ആയിരക്കണക്കിന് ആളുകൾ ആ വീടുകൾ കയറിയിറങ്ങുന്ന മൂന്നിന്റെയും ഏഴിന്റെയും ഒക്കെ നാളിൽ ജീവിതത്തിൽ വലിയ സങ്കടങ്ങൾ കടിച്ചമർത്തുന്ന ആ നാളുകളിൽ പോലും ആ ഉസ്താദവറുകൾക്കെതിരെ വീണ്ടും കോടതിയിൽ കേസ് ഫയൽ ചെയ്ത ഏറ്റവും മൃദുകെട്ട ചരിത്രത്തിന്റെ ഉടമകൾ ഈ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഉസ്താദിന്റെ മൂന്നിൻ്റെന്ന് ഏഴിൻ്റെന്ന് പിന്നെ ഇതൊക്കെ ഉലപ്പാമ്പ് കാണിച്ച് പീഡിപ്പിക്കാനൊന്നും സാധിക്കില്ല. റഹ്മാനായ റബ്ബിന്റെ സഹായത്തിനു മുന്നിൽ നിന്റെ എല്ലാ ശക്തിയും മഞ്ഞു പോലെ ഒരുകിപ്പോകുമെന്ന് നീ മനസ്സിലാക്കണം. ഷെയ്ഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർഹു കോടതികളിലെ ജഡ്ജികളെ പോലും അത്ഭുത പരതന്ത്രനാക്കിയ അപാരമായ ബുദ്ധിയുടെയും അളക്കാനാവാത്ത വിജ്ഞാനത്തിന്റെയും തുല്യതയില്ലാത്ത നേതൃപാഠവത്തിന്റെയും സുന്ദരമായ സുമോഹനമായ നേതൃത്വത്തിലൂടെ മുസ്ലിം ഉമ്മത്തിനെ നവോത്ഥാനത്തിന്റെ ഏറ്റവും ഉന്നതമായ മേഖലകളിൽ കൈപിടിച്ചുയർത്തിയ ഉസ്താദവറുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും കേസുകളെ പിന്തുടർന്നിട്ടുണ്ട്. അവസാനം കോടതിയിൽ ചോദ്യമുയർന്നു, താങ്കളുടെ പൊടിമാറുന്ന പ്രസംഗം കേട്ടിട്ടാണല്ലോ അവിടെ കത്തിക്കുത്തി നടന്നത്, ശരിയാണോ എന്ന്. ശംസുലൽമ പറഞ്ഞു, ഞാൻ പ്രസംഗിച്ചു എന്നത് ശരിയാണ്, പൊടിമാറിയെന്നോ എനിക്കറിയില്ല. അറിയില്ലേ, ശംസുലൽമ കോടതി വരാന്തയിലേക്ക് കയറുന്നതിന് മുമ്പ് മൂത്രമൊഴിക്കാൻ അനുവാദം ചോദിച്ചപ്പോ കിട്ടിയില്ല. ഉസ്താദ് കുറച്ചപ്പുറത്ത് മൂത്രമൊഴിച്ചു, ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയി മൂത്രമൊഴിച്ചു. കോടതിയിൽ പോലീസുകാരൻ പറഞ്ഞു, ഈ മുസ്ലിയാർ കോടതി മുറ്റത്ത് മൂത്രമൊഴിച്ചിരിക്കുന്നു എന്ന്. ജഡ്ജി ചോദിച്ചു, നേരാണോ മുസ്ലിയാരെ? ഉസ്താദ് പറഞ്ഞു, പോലീസ് മൂത്രമൊഴിക്കുന്നത് കണ്ടു, ഞാൻ മൂത്രമൊഴിച്ചു.
ولكن يقولون شمس اللهم أمرت بديكونا بديدة أذباعم بدنيا مندنة بريملا بولم إني كيللو نيا نهودا جنبيكم نينغلا بندنا مغدنو كيانو جيتاولي جدوم دربرن جدوم كيسود آشريترم ويجيكنا آشريترم الله هذا كوريج مودا بدنا هذا سمسكريك بدنا سمسكارما هذا أمتنا برونا دللا شيخنا شمس العلماء അവരുടെ അനുസ്മരിക്കുന്ന ഒരു വേദിയായതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് അത്രമാത്രം പറഞ്ഞു ഏറെ പറയാനുണ്ട് പറയുന്ന നമ്മുടെ വാക്ചാരുതികൾക്കും നമ്മുടെ അനുഭവങ്ങൾക്കും പഠനങ്ങൾക്കും അപ്പുറത്ത് ഒരു മഹാ വ്യാഖ്യാനങ്ങൾക്കും ചർവിത ചർവടങ്ങൾക്കും അപ്പുറത്താണ് അദ്ദേഹത്തിന്റെ പ്രതിഭാവിലാസം അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത അദ്ദേഹത്തിന്റെ ഹുസൂർ വിജ്ഞാനത്തിന്റെ വൈജ്ഞാനിക നിറവുകൊണ്ട് തന്റെ വിലായത്തിന്റെ പദവികളെ മറച്ചു വെച്ച് നമ്മളിലൂടെ ജീവിച്ചു പോയ മഹാനുമാവൻ അല്ലാഹു ഉയർച്ച കൊടുക്കട്ടെ ഇന്ന് ഈ ഉമ്മത്തിന് അഭിമാനപരമായ ഒരു അസ്തിത്വമുണ്ടെങ്കിൽ അത് അവിടേക്ക് ചേർത്ത് വെക്കേണ്ടതാണ് പിന്നീട് വന്നു റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഒന്നും രണ്ടും തലാഖ് ഞാൻ നിന്നെ ചൊല്ലി എന്നാണ് ഒരാൾ വന്ന് പറഞ്ഞിട്ട് ഒരാൾ മസ്അല ചോദിച്ചത് ഒന്നും രണ്ടും എത്ര തലാഖായി ഒന്നും രണ്ടും അത്രേ പറഞ്ഞല്ലോ തലാഖ് ചൊല്ലിയിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലല്ലോ വേണ്ട കിടക്കട്ടെ നമ്മളെ പെണ്ണുങ്ങളൊക്കെ ബമ്പത്തി ഇളക്കിയ പോലെ അല്ലാഹു നാളെ സ്വർഗത്തിൽ മുതല് തരട്ടെ എന്താ ആമി പറയാൻ ഒരു മടി ഒന്നും രണ്ടും ചൊല്ലിയ കണ്ണിയത്തുസ്താദ് തലാഖ് സംഭവിച്ചു കാരണം എന്താ ഒന്നും പിന്നെ രണ്ടും മൂന്നായില്ലേ അതൊരു നാട്ടുപ്രയോഗമാണ് ഒന്നും രണ്ടും ഞാൻ നിന്നെ ചൊല്ലി പറഞ്ഞാല് അന്നൊക്കെ ഒന്നും രണ്ടും എന്ന് പറയുന്നത് രണ്ടാണ് മൂന്നല്ല പണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മലയാളത്തിന്റെ മനോഹരമായ മലയാള സാഹിത്യത്തെ അതിന്റെ ഉത്തുംഗതിയിൽ നിർത്തിയ പ്രിയപ്പെട്ട ബഷീറിനെ കുറിച്ച് ശംസുലമ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞില്ല ആ ബുക്ക് ചിലപ്പോൾ ആൾക്കാർ വായിക്കൂല ആ ബഷീർ അദ്ദേഹത്തിന് അനിയൻ മജീദ് പാത്തുമ്മയുടെ ആടിലോ ബാല്യകാല സഖിയിലോ എവിടെയെങ്കിലും കാണാം അദ്ദേഹം പറയാണ് ടീച്ചർ ചോദിച്ചു മോനെ മജീദ് ഒന്നും ഒന്നും എത്രയാണ് മജീദ് പറഞ്ഞു സാറേ അത് വെല്ലിയമ്മണി ഒന്നാണ് വെല്ലിയമ്മണി ഒന്ന് പറഞ്ഞാൽ അതെങ്ങനെ അപ്പൊ പറഞ്ഞു സാറേ ഒരു പുഴ പിന്നെ വേറൊരു പുഴ ആ പുഴ രണ്ടും കൂടി കൂടുമ്പോ വലിയൊരു പുഴ അപ്പൊ ഒന്നും അതിന് താഴെ ഒന്നും കൂടി ഇട്ടാൽ വലിയ ഒന്നായില്ലേ എന്നാണ് മജീദ് പറഞ്ഞത് ഇതുപോലെ ഇവിടെ ഒന്നും രണ്ടും എന്ന് പറഞ്ഞാൽ രണ്ട് തലാക്ക
നാട്ടുവാസിയാണ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞത് ചാപ്പനങ്ങാടി ബഹുമാനപ്പെട്ട കൂട്ടുമല ബാപ്പു ഉസ്താദിന്റെ പ്രിയപ്പെട്ട പിതാവായ കൂട്ടുമല അബൂബക്കർ ഉസ്താദ് അവറുകളും ഷേഖുന ശംസുൽ ഉലമയുമാണ്. അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങനെയല്ല, അത് ഒന്നും രണ്ടെന്ന് പറഞ്ഞ രണ്ടാണ് ഇവിടുത്തെ നാട്ടിലെ ഒരു പ്രയോഗം അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു ശരി, നിങ്ങൾ പറഞ്ഞ പോലെ അതാണ് മോനെ ശരി എന്ന് തിരുത്തി. തിരുത്താനുള്ള മനസ്സ്, തിരുത്താനുള്ള മനസ്സില്ലല്ലോ. എത്ര ആളുകൾ പറഞ്ഞ് ഹെൽമെറ്റ് വെക്കൽ സുന്നത്താണ് പറയേണ്ടി മൂല്യര് കേട്ടോ. തിരുത്തിയില്ല, തിരുത്തിയോ ഇല്ല. റസൂലുള്ളാഹിന്റെ മുടിക്ക് നിഴൽ ഉണ്ടോ ഉണ്ടായില്ല, ഉണ്ടാകും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഇല്ലെന്ന് പറയും മുസ്ലിയാരെ. തിരുത്തിയോ ഇല്ല, ഒന്നും തിരുത്തിയില്ല അല്ലേ. അങ്ങനെ തിരുത്തപ്പെടാത്ത പ്രമാണങ്ങളുടെ ഒരു കലവറയും നമ്മുടെ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അത് പാണ്ഡിത്യമില്ലാത്തവരുടെ തലക്കനമാണ്, മറ്റത് പാണ്ഡിത്യത്തിന്റെ നിറകുടമായ സ്ഥാതവുകളുടെ വിനീതമായ വിജ്ഞാനത്തിന്റെ പര്യായമാണ്, സ്വഭാവമാണ്. അതുകൊണ്ടാണ് അവർ അത്രയും ഉയരത്തിലെത്തിയത്. പിന്നീട് വന്നോ ബഹുമാനപ്പെട്ട ഓരോ മഹാന്മാരും അവരുടെ കണ്ണീത്ത് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഓർക്കുന്നുണ്ടത്. ഒരു പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ നോക്കുമ്പോ വീട്ടുകാരെ പറഞ്ഞു, ഉസ്താദ് ഇവിടെ ഇരിക്കുക. ഉസ്താദ് കുറച്ചിങ്ങോട്ട് ഇവിടെയാണോ വെച്ചു വരക്കാരനോട്, പിന്നെ കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് ഇരുന്നു ഇവിടെയാണോ വെച്ചു. നമ്മളൊക്കെ വീട്ടിൽ നിന്ന് പറയില്ല ഇവിടെ ഇരിക്കുന്നു, സാധാരണ പറഞ്ഞത് ഉസ്താദ് ഇവിടെയാണോ അല്ലെ, ഇപ്പുറത്തേക്ക് ഇവിടെയാണോ അല്ലെങ്കിൽ ഇവിടെയാണോ. വീട്ടുകാർ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെയല്ല ഇപ്പൊ ഞാൻ ഇരുന്നത്. വീട്ടുകാരന്റെ ഉദ്ദേശം അവനാണ് അതിന്റെ മിൽക്കുള്ളത്, ഉടമസ്ഥാവകാശമുള്ളത്. ആ അവകാശിയുടെ ഇഷ്ടം പ്രകാരമല്ലേ ഞാൻ ഇവിടെ ഇരുന്നത് എന്ന് നിജപ്പെടുത്തുകയായിരുന്നു ആ മനുഷ്യൻ. ജീവിതത്തിൽ നന്മകൾ, നല്ല ഉദാഹരണങ്ങൾ, അറിവ് എല്ലാം ദുആ ചെയ്താൽ ഉടനെ ഉത്തരം കിട്ടുന്ന വലിയ മനുഷ്യൻ. അല്ലാഹു അവർക്ക് ദർജ നൽകട്ടെ. അവസാനമായി കുമരമ്പത്തൂർ ഉസ്താദ് എന്ന മഹാനുഭാവന്റെ സുന്ദരമായ കരിമ ചൊല്ലിയുള്ള വിയോഗത്തെ രണ്ട് കാതുകൊണ്ട് കേട്ടവരാണ് കേരളീയ മുസ്ലിമീങ്ങൾ. അതിനുശേഷം ബഹുമാനപ്പെട്ട അതിനു മുമ്പ് കടന്നുപോയ ബഹുമാനപ്പെട്ട ആനക്കര ഉസ്താദ് അബ്രുകൾ അള്ളാഹുവിന്റെ ഓർമ്മയിൽ നിരന്തരം കണ്ണുകൾ പരന്നൊഴുകിയ ലളിതമായ ജീവിതത്തിന്റെ സ്ഫുരിക്കുന്ന ചിത്രമായി ഇന്നും നമ്മുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിമന്യരായ ഉസ്താദുൽ സാദീൻ ബഹുമാനപ്പെട്ട സി അനക്കര കോഴിക്കോട്ടെ ഉസ്താദ്. കടമകളും കർത്തവ്യങ്ങളും കൃത്യമായി നിർവഹിച്ച മഹാൻ. മരണപ്പെടുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഭാര്യയെ വിളിച്ചിട്ട് ചോദിച്ചു, ഡീ പെണ്ണെ എന്റെ കൂടെ കോയക്കുട്ടിയുടെ കാൽ കൂടെ പുറത്ത കാലത്ത് പല കുറവുകളും വന്നിട്ടുണ്ടാവട്ടോ, കോയക്കുട്ടിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞ സ്വന്തം ഭാര്യയോടാണ്. അതാ നേരത്തെ ആമിയും പറയണെന്ന് പറഞ്ഞേ. ഭാര്യനെ വിളിച്ചിട്ട് പറയാ, ഡീ എന്റെ കൂടെ ഈ കോയക്കുട്ടിന്റെ കൂടെ പുറത്ത കാലത്തൊക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്നോട് പറയണം എന്ന് പറഞ്ഞതാ. മുസ്ലിം സമാജത്തിന്റെ പകരം വെക്കാനില്ലാത്ത അമരക്കാരനാണ്. കുടുംബത്തിലായാലും എവിടെയായാലും അള്ളാഹുവിനെ പിടിച്ചു മാത്രം ജീവിച്ച മനുഷ്യർ. അവസാനം നമ്മൾ കണ്ടു ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ്, അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. 2004 സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന്റെ അഭിവാജ്യ ഘടകമായി മാറുകയും 2017 ആവുമ്പോഴേക്ക് സമസ്തയുടെ ചാലക ശക്തിയായി നിറഞ്ഞു നിന്നു കൂട്ടുമല ബാപ്പു ഉസ്താദ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിമന്യരായ സെക്രട്ടറി ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദ് അവറുകൾ പറയുകയുണ്ടായി, രണ്ടു മലകൾ ഖബറിനുള്ളിലാണ്. ഏതാ ഒരു മല? അത് കൂട്ടുമല അബൂബക്കർ മുസ്ലിയാർ. സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ അമര നായകത്വം വഹിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ
പണ്ഡിത മാരുടെ ഗുരുമുഖം ഏതാണെന്ന് ചോദിച്ചാൽ അത് കൂട്ടുമല അബൂബക്കർ മുസ്ലിയർ ഉസ്താദിന്റെ സബക്കായിരിക്കും. അദ്ദേഹത്തിൽ നിന്ന് വിജ്ഞാനത്തിന്റെ മധുതുകരാത്ത പണ്ഡിതന്മാർ വളരെ കുറവാണ്. എന്നൊരു പഴഞ്ചൊല്ലുള്ള അറബി ഒരു പിതാവിന്റെ സിറാണ് പൊരുളാണ് മകനെന്ന് അപ്പോ ബഹുമാനപ്പെട്ട നല്ല നല്ല ഒരു ഭൂമികയിൽ നിന്ന് അൽ വലദു തയ്യിബ് ഒരു നല്ല കുഞ്ഞ് നല്ല വിത്ത് മുടക്കുകയുള്ളൂ എന്ന്. എന്നിട്ടോ സൈജലഹുമല്ലാഹു അവർക്ക് അല്ലാഹു ഒരു മനുഷ്യനെ അങ്ങ് ഇഷ്ടപ്പെട്ടാൽ ജനങ്ങളെയൊക്കെ അവർക്ക് നേരെ തിരിക്കും ഇഷ്ടപ്പെടും. എത്ര ഇഷ്ടമായിരുന്നു ബാപ്പു ഉസ്താദിനോട് എല്ലാവർക്കും സമസ്തയെ ഇത്ര ജനകീയമാക്കുന്നതിൽ പുതുതലമുറയിൽ ഉസ്താദിന്റെ സേവനം വളരെ വലുതാണ്. വലിയ സങ്കടമുണ്ട് നമുക്കൊക്കെ. ഇനി പിന്നെ എന്ത് ചെയ്യാനാ? അല്ലാഹുവിന് ഈ ലോകം ഒന്ന് അവസാനിപ്പിച്ച മതിയാകും. ഈ ലോകത്തിന്റെ ഒരു അവസാനത്തിന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. അതിനൊരു സംവിധാനമുണ്ട്, ഒരു ഘടനയുണ്ട്. ആ ഘടനയനുസരിച്ച് അതത് കാലങ്ങളിലെ ഫഖീഹുമാരെ പണ്ഡിതന്മാരെ അല്ലാഹു തിരിച്ചു വിളിച്ചു. അങ്ങനെയാണ് ഈ ലോകത്തിന്റെ അവസാനം. ചപ്പു ചവറുകൾ ചണ്ടികൾ പിന്നീട് നേതൃത്വം വഹിക്കും, അവരുടെ പിൻഗാമികളായി കുറെ ആളുകൾ ഉണ്ടാകും. അങ്ങനെ ജുഹാലുകളും തമ്മാടികളും നിറയുന്ന ഒരു കാലമാണ് അന്ത്യം സംഭവിക്കുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ അങ്ങനെ സംഭവിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ വിയോഗം വലിയ സങ്കടമാണ്. അവർ അല്ലാഹു കൊണ്ടുപോയി, അല്ലാഹു കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ വലിയ സങ്കടത്തിലായി, വലിയ സങ്കടമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇദാ മാതൽ ആലിം, ഒരു ആലിം മരിച്ചാൽ സലമ ഫിൽ ഇസ്ലാമി സുൽമാ, അത് ഇസ്ലാമിന് ഒരു പൊട്ട് വീണു, ഒരു വര വീണു, ഒരു സ്ക്രാച്ച്, ഒരു ഡിസ്റ്റൻസ്, ഒരു ചെറിയ വിടവ് വന്നുപോയി. ഇല്ലാത്ത സത്യത്തെ പൂർത്തിയാകുകയില്ല, അത് പിന്നെ പൂർണ്ണമാവുകയില്ല. ഇസ്ലാമിലൊരു പണ്ഡിതൻ മരിക്കുമ്പോൾ നമുക്കൊരു ആലിഗുട്ട ഉസ്താദിനെ മാത്രമല്ല, നമുക്കൊരു ബാപ്പു ഉസ്താദിനെ മാത്രമല്ല നഷ്ടമാക്കുന്നത്. നമ്മളൊക്കെ നെഞ്ചിലേറ്റി ഈ ആദർശ പ്രസ്ഥാനത്തിന് അതിന്റെ തനിമയത്വം അല്പം കുറവാകുകയാണ്. റബ്ബങ്ങനെ ചെയ്യുകയാണ്. അല്ലാഹു നമുക്ക് നല്ല നേതൃത്വത്തെ പകരം തരട്ടെ. പകരം ആളുകൾ വരാറുണ്ട്, പക്ഷേ അവരെക്കാൾ നല്ല ആളുകൾ നല്ലതെന്ന് പറഞ്ഞതുകൊണ്ട് മോശം ഉണ്ട് എന്നല്ല. അവരെക്കാൾ ഉപോൽപ്പലകമായി, അവരെക്കാൾ ഔന്നിത്യത്തിലോ പ്രശസ്തിയിലോ കഴിവിലോ ഉള്ള ആളുകൾ വരാറില്ല ചരിത്രമനുസരിച്ച് ഇതുവരെയുള്ള. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിയോഗം ചെറിയ നട്ടമല്ല. ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ, ചാനലുകൾക്ക് മുമ്പിൽ ഈ വിശുദ്ധ ദീനിൽ ഇസ്ലാമിന്റെ ശോഭ കെടുത്തി കളയാൻ ആഗ്രഹിച്ചു നിറന്നു വന്ന കഴുകൻ കണ്ണുകൾക്ക് നേരെ ആദർശധീരതയോടുകൂടി, പതറാത്ത മനസ്സോടുകൂടി, ഒരു ഭീരുവാവാതെ നിർഭയത്വത്തോടുകൂടി നിവർന്നു നിന്ന് നെഞ്ചൂക്കോടുകൂടി വിശുദ്ധ ഇസ്ലാമിന്റെയും ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിന്റെയും ആദർശങ്ങളും വിളിച്ചു പറയാൻ താല്പര്യം കാണിച്ച വലിയ ധൈര്യശാലിയാണ് അദ്ദേഹം. 85-ാം സമ്മേളനത്തിൽ നീണ്ട പ്രസംഗം, ഒരു മണിക്കൂർ. ചിലര് ചോദിച്ചു, ഉസ്താദ് എന്തൊരു പ്രസംഗമായി ഇത്, ഒരു മണിക്കൂർ? പലർക്കും നീരസം ഉണ്ടാക്കി. ഉസ്താദ് പറഞ്ഞു, പരിപാടിയാണ് തുടങ്ങിയാൽ, സമ്മേളനം സമസ്തയോട് തുടങ്ങിയാൽ, ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞാൽ ഓരോരുത്തന്മാർ എഴുന്നേറ്റ് പോകും. ഈ മഹാപ്രസ്ഥാനത്തിന് കേരളീയ മുസ്ലിം സമാജത്തോട്, രാഷ്ട്രീയക്കാരോട്, അധികാരികളോട് എന്താണ് പറയാനുള്ളത് എന്ന് അവര് കേൾപ്പിക്കേണ്ടത് സമസ്തയുടെ ബാധ്യതയാണ്. അതാണ് ഞാൻ നിർവഹിച്ചിട്ടുള്ളത്. ആർക്ക് നീരസം തോന്നിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മഹാപ്രഭാഷണം നമുക്ക് മറക്കാൻ കഴിയുമോ? ഉസ്താദിനെ ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ വീട്ടിന്റെ മുന്നിൽ ഉസ്താദിന്റെ തിളങ്ങുന്ന ഓർമ്മയുമായി ഒരാൾ വരാറുണ്ട് എല്ലാ ദിവസവും. ആരാണ്? സുപ്രഭാതം.
സുപ്രഭാതം. സുപ്രഭാതം വരാറുണ്ട്. ഓരോരുത്തരുടെയും വീട്ടിൽ ഉസ്താദിനെ ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ പ്രഭാതങ്ങളും. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി, ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദിന്റെ ആ അനന്യാസാധാരണമായ പ്രതിഭാധനത്തിന്റെ ഉൽപ്പന്നമായി സുപ്രഭാതം എന്ന ജനകീയമായ ഒരു വാർത്താ മീഡിയ ലോകം ചുറ്റുകയാണ്, രാജ്യങ്ങളും മനസ്സുകളും കീഴടക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ രാവിലെ കൊല്ലത്തേക്ക് പോകാനുണ്ട്, 5:45 ട്രെയിൻ. ഇൻഷാ അല്ലാ ചെയ്യാം. എല്ലാവരും നടത്തിക്കിരിക്കും, എല്ലാവരും നടത്തിക്കിരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമായ ഖുർആൻ വാക്യം ഉരുവിട്ട് ഈ മഹാ സംരംഭത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുകയാണ്. തഖബ്ബൽ അല്ലാഹു മിന്നാ വമിൻകും. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സംബന്ധിച്ചിട്ടില്ല وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس كل معلوم لك رأى سيدا ملك الملوك يتنبرانه الله الله يبنى عوديا فاتحة الكتاب معبد الدين الله صلاة الله حبيبا رسول الله صلى الله عليه وسلم എല്ലാ അമ്പിയാക്കളും ഒലിയാക്കളും സ്വാലിഹ്യങ്ങളും തിരുവാതിരത്തിലേക്ക് എത്തിക്കണം. റഹ്മാനെ അല്ലാഹു അവരുടെ ദറജകളും മുഖാമുള്ള ഉയർത്തണ റഹ്മാനെ അല്ലാഹു ഇതിൻ്റെയൊക്കെ ഹക്ക് ചാമ്പൃക്കത്തുകൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങൾ പുറത്തരണം റഹ്മാനെ. കൽബുകളെ നന്നാക്കി തരണം റഹ്മാനെ. ഈമാനെ നിലനിർത്തി തരണം റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പ്രസാദനെ സന്തോഷത്തോടെ മരിപ്പിക്കണേ അല്ലാഹു. അല്ലാഹു മരണം നോവേറിയതാണ്, ഞങ്ങൾക്ക് മരണവേദന കുറിച്ച് തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ കേൾവികളെല്ലാം അരിയാവും. എല്ലാ കേൾവിയായ രോഗങ്ങളും ഞങ്ങൾ നീ തുടച്ച മാറ്റണേ അല്ലാ. ഞങ്ങളെ ഹൃദയങ്ങൾ നീ പരിശുദ്ധമാക്കണം റഹ്മാനെ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ സ്വാലിഹീങ്ങളുടെ കൂടെ, വഖറവിയായ ആലിമീങ്ങളുടെ കൂടെ, മുത്തഖീങ്ങളുടെ കൂടെ, സുഹദാക്കളുടെ കൂടെ, സുഹദായികളുടെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണം റഹ്മാൻ. പഠിച്ച നമ്പുരാനെ റഹ്മാനായ റബ്ബേ, 5 വക്ത് നമസ്കരിക്കാൻ യാതൊരു മടിയുമില്ലാതെ ഞങ്ങൾക്ക് ഇതിനെ തോഫിക്കണം അല്ലാ. അല്ലാഹു അതിൽ ഞങ്ങൾക്ക് നീ വീഴ്ച തരരുതേ അല്ലാ. പഠിച്ചവനായ റഹ്മാനായ റബ്ബേ, ദിക്റു ചൊല്ലാൻ, സലാത്ത് ചൊല്ലാൻ, മഹാന്മാരുടെ കൂടെ സഞ്ചരിക്കാൻ, അവരിപ്പോ എന്ന വഴിയിലൂടെ പോവാൻ തോഫിക്ക് തരണേ അല്ലാ. പഠിച്ച നമ്പുരാനെ റഹ്മാനായ റബ്ബേ, ഞങ്ങൾ നിന്നും മരിച്ചു വരും ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഉസ്താദിമാർ പാതിരാവുകളിൽ ഉറക്കമൊഴിച്ച് ഞങ്ങൾക്ക് കിതാബ് ചൊല്ലിത്തന്ന, ഞങ്ങളെ ഞങ്ങളാക്കിയ നേരിൻ്റെ നീർവഴിയിൽ തിളങ്ങുന്ന വിളക്കായി ഞങ്ങൾക്ക് വെളിച്ചം പകർന്നുവന്ന ഞങ്ങളുടെ ഉസ്താദിമാർ അല്ലാഹുവേ പലരും മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ കബർ വിളിച്ചാക്കി കൊടുക്കണം അല്ലാ. പലരും രോഗികളാണ്, ഖൈർ പ്രദാനം ചെയ്യണം നമ്പുരാൻ. റഹ്മാനായ റബ്ബേ അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയി, ഞങ്ങളുടെ മാതാപിതാക്കൾ അല്ലാഹുവേ ഞങ്ങളുടെ ഉമ്മ കബ്ര വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴും എല്ലാം വാരിയല്ലേ ഉൾക്കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിനുള്ളിൽ അടക്കി പിടിച്ച് സങ്കടവും വിഷമവും ഞങ്ങൾ അറിയാതെ കണ്ണുനീർ തുടച്ച് ചിരിച്ച് സന്തോഷത്തിൽ ഞങ്ങളെ പോറ്റി വളർത്തിയ ഞങ്ങളെ പൊന്നാര ഉമ്മ പലരുടേതും മരിച്ചുപോയി, കബ്ര സന്തോഷിപ്പിക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഖൈറും ബർക്കത്തും
ولكن يقولون ان يكون هناك الله 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 കഴുത്തിന് വേദന ചെവി വേദന കണ്ണിന് കാഴ്ച കുറയുന്നു തല ചുട്ടു പൊള്ളുന്നു കിടക്കാൻ കഴിയുന്നില്ല ഇരിക്കാൻ കഴിയുന്നില്ല ശാരീരിക വിഷമതകളാണ് ഒന്ന് നന്നായി ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എങ്ങാനും ഉറങ്ങിയാൽ ഉണരാൻ പ്രയാസപ്പെടുന്ന രോഗികളുണ്ട് അല്ലാഹുവേ എല്ലാ ചെറുതും വലുതുമായ രോഗം ലഹരി നുണയുന്ന വൃത്തികെട്ട മക്കളെ ഞങ്ങൾ അമക്കളാക്കല്ലേ അല്ലാ പ്രായമാകുമ്പോൾ ഞങ്ങൾ ഉപേക്ഷിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ പരായാധിക്യത്തിനും വളഞ്ഞു കുത്തുമ്പോ കാർപ്പിച്ചു തുപ്പുമ്പോ ശയ്യയിലാകുമ്പോ ഞങ്ങളെടുത്ത് വന്ന് സ്നേഹമസ്രണമായ പെരുമാറ്റവും പരിചരണവും നൽകുന്ന മക്കളാക്കണേ അല്ലാ എന്താ ഉമ്മ എന്താ ഉപ്പ എന്ന് ചോദിക്കുന്ന ഒരു മക്കളാക്കണേ അല്ലാ അല്ലാഹുവേ മക്കളുണ്ട് അനുസരണയില്ല നോട്ടമില്ല ദയയില്ല അങ്ങനെയുള്ള മക്കളുണ്ട് നന്നാക്കണേ ഓരോ സ്വഭാവം പഠിച്ചോ ഓരോ സ്വഭാവം ഇനി നന്നാക്കി കൊടുക്കണേ الله الرحمن الرحيم نقول صفودري مارب باليروم بشم التلانا الله هو بيواح برايماي ريبان دالو جنغل ويدنو وندو وندو ورندو وندو نتكلم إلها كودا يولد مر بيواح يدرانا بركم مكلون دو الله هو آبنغوتي كيلد كنيد تورتنا الرحمن الله هو نللا ور بندو مر بدو بركم ستانك تركنا الله هو بنتشمني بيواح يقدند സമൂഹനമായ സന്ദർഭങ്ങളെ അവർക്ക് നൽകി ഇവിടെ മാതാപിതാക്കളെ സങ്കടത്തിൽ ലഘുവാക്കണം റഹ്മാനെ പഠിച്ചവനെ പഠിച്ചവനെ റഹ്മാനെ കല്യാണം കഴിഞ്ഞിട്ടും വിധവകളെ പോലെ വിഷമിക്കുന്ന ആളുകളുണ്ട് ഭർത്താവിന്റെ വീട്ടിൽ വിഷമിക്കുന്നവർ അല്ലാഹുവേ റാഹത്ത് നൽകണേ മരുമൈ നിലകൊണ്ട് ഈ മഹാപ്രസ്ഥാനത്തിന്റെ കൂടെ നിന്ന് ആടാതെ ഉലയാതെ പതറാതെ പാറ പോലെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നെഞ്ചു കൂടുകൂടെ എല്ലാം നട്ടുപൊട്ടിട്ടും നിലകൊള്ളുന്നവരാണ് അവർക്ക് ആഫിയത്ത് കൊടുക്കണേ ആരോഗ്യം കൊടുക്കണേ അല്ലാഹുവേ കേസ് കൊണ്ട് തളർത്തിക്കളയുന്ന ഒരു മനസ്സല്ലല്ലോ റബ്ബെ അവർക്ക് നീ നൽകിയത് അല്ലാഹുവേ ഏത് ഭീഷണിക്ക് മുന്നിലും ഏത് കൊടുങ്കാറ്റിന് മുന്നിലും പതറാതെ നിന്റെ ഈ മഹാപ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാൻ ആഫിയത്ത് കൊടുക്കണേ അല്ലാ ആരോഗ്യം കൊടുക്കണേ അല്ലാ അവരുടെ കേസുകളെ നീ തകർത്തെറിയണേ റഹ്മാനെ കള്ള കേസുകളെ നീ അറബിക്കടലിന്റെ അലമാലകളിലേക്ക് വലിച്ചെറിയണം റഹ്മാനെ അല്ലാഹു അവർക്ക് സ്വാതന്ത്ര്യത്തിന്റെ വിഹായസിന്റെ സ്വച്ഛന്ദ വായു ശ്വസിക്കുവാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ അല്ലാഹുവേ പറന്ന നാട്ടിൽ അല്ലാഹുവേ രാജ്യത്തിന്റെ പൗരധർമ്മം അനുസരിച്ച് അല്ലാഹുവേ ആരോടും പ്രശ്നങ്ങളില്ലാതെ പ്രയാസങ്ങളില്ലാതെ നല്ല നിലക്ക് തങ്ങളുടെ ആദർശത്തെ നെഞ്ചിലേറ്റാനും പ്രബോധനം ചെയ്യാനും അതിനുവേണ്ടി നിലകൊള്ളാനും അവർക്ക് തൗഫീഖ് കൊടുക്കണേ അല്ലാ അല്ലാഹു ഇവിടുത്തെ മക്കളും വല്ലാതെ പ്രവർത്തിക്കുന്നവരാ സമസ്തക്കു വേണ്ടി പ്രവർത്തിക്കുന്നവരാ അല്ലാഹുവേ മൺമറിഞ്ഞു പോയ മഹാനന്മാർ അർവാഹുകളുടെ ആ തസ്കിയത്തും തർബിയത്തും അല്ലാഹു സപ്പോർട്ടും അവർക്ക് നൽകണേ അല്ലാ അവർക്ക് നീ കാവല് നൽകണേ അല്ലാ ബദരീങ്ങളെ കാവല് നൽകണേ അല്ലാ മഹാന്മാരെ കാവല് നൽകണേ അല്ലാ അവരുടെ ഹിഫ്ളായി ഇനി അവരെ ജീവിപ്പിക്കണേ അല്ലാ
പുണ്യം ഭൂമുഖം കാണാൻ ഉറക്കത്തിലെങ്കിലും ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹുവേ മദീനയിൽ പോവാൻ തൗഫീഖ് തരണേ അല്ലാഹുവേ മക്കത്ത് ചെന്ന് നിന്നിട്ട് ആ മുത്തായ കഅബയെ നോക്കാൻ തൗഫീഖ് തരണേ അല്ലാഹുവേ സ്വാലിഹീങ്ങളെ കൂടെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹു പിടിച്ചോനെ റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് ഹൗദൽ ഖസർ കുടിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹു പിടിച്ചോനെ റഹ്മാനായ റബ്ബ് തൗഫീഖ് തരണേ അല്ലാഹുവേ നിന്നെ കാണുന്ന ഏറ്റവും പാരമ്പര്യത്തിന്റെ ഒരു ഒരു വേദിയുണ്ട്, അവസാനത്തിന്റെ ഒരു വേദിയുണ്ട്, സന്തോഷത്തിന്റെ ഒരു വേദിയുണ്ട്. അല്ലാഹു അവിടെ വെച്ച് നിന്നെ ഞങ്ങൾക്ക് കാണാൻ തൗഫീഖ് തരണം. ഇഖ്ലാസോടെ ഈമാനോടുകൂടി ജീവിച്ച ആളുകൾക്ക്, മുത്തഖിയായ ആളുകൾക്ക് നീ നൽകുന്ന സൗഭാഗ്യം അല്ലാഹുവേ തരണേ. അല്ലാ നീ ഞങ്ങളെ വെറുക്കരുതേ അല്ല, നീ ഞങ്ങളെ സ്നേഹിക്കണേ അല്ല, നീ ഞങ്ങളോട് പൊറുക്കണേ അല്ല. നിന്നോടല്ലാതെ ആരോടാ ഞങ്ങളെ ചോദിക്കുക? നീ അല്ലാതെ ആരാ ഞങ്ങൾക്ക് ഉത്തരം തരും? സ്വീകരിക്കണേ. اللهم افرغ علينا الصبر وثبت اقدامنا فانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلق سيدنا محمد وعليه وصحبه اجمعين. سبحان ربك رب العزة عما يصفون. ഈ പരിപാടി അഞ്ച് ദിവസവും നിറഞ്ഞ സദസ്സോടുകൂടി പുഷ്കലമായ സാന്നിധ്യത്തോടുകൂടി അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഇൻഷാല്ലാ കയ്യിലുള്ള صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على